ിലെ പാർട്ടി ഫണ്ട് തിരിമറി വിവാദവുമായി ബന്ധപ്പെട്ട് പി ജയരാജൻ കുഞ്ഞികൃഷ്ണനെ കണ്ട് ഒരു അനുനയ നീക്കത്തിനുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു. പക്ഷേ ആ അനുനയ നീക്കം പരാജയപ്പെട്ടിരിക്കുന്നു. തന്റെ തീരുമാനത്തിൽ മാറ്റമില്ല എന്ന് വി കുഞ്ഞികൃഷ്ണൻ അറിയിച്ചിരിക്കുന്നു. നൌഫലുണ്ട് വിവരങ്ങളുമായി. നൌഫൽ, വലിയ ക്ഷീണം പാർട്ടിക്കുണ്ടായി, അതുകൊണ്ടാണ് പി ജയരാജനെ തന്നെ രംഗത്തിറക്കി ഈ ഒരു അനുനയ നീക്കത്തിന് ശ്രമിച്ചത്. പക്ഷേ അത് പാളിയിരിക്കുന്നു. എന്താണ് ഈ ചർച്ചയിൽ സംഭവിച്ചത്? ഇനി എന്താകും പാർട്ടിയുടെ നീക്കം? ശാലിനി, കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ രീതിയിലുള്ള ചർച്ചയാണ് പയ്യന്നൂരിൽ ഫണ്ട് തിരിമറി വിവാദത്തിൽ പിന്നാലെയുള്ള നടപടിയെ തുടർന്നുണ്ടായത്. ആ ഭാഗങ്ങളിൽ പയ്യന്നൂരിലെ ഈ കരിവള്ളൂർ വെള്ളൂർ ഭാഗങ്ങളിലൊക്കെയുള്ള സഖാക്കൾ വലിയ രീതിയിൽ ഈ പാർട്ടി തീരുമാനത്തെ, പാർട്ടി നേതൃത്വത്തിന്റെ തീരുമാനത്തെ വിമർശിച്ച് രംഗത്തെത്തിയിരുന്നു. അതിന് പിന്നാലെയാണ് ഈ ഏരിയ സെക്രട്ടറി സ്ഥാനത്ത് നിന്നും മാറ്റിയ വി കുഞ്ഞികൃഷ്ണനെ അനുനയിപ്പിക്കാൻ വേണ്ടി, അദ്ദേഹത്തിന്റെ കാണാൻ വേണ്ടി പയ്യന്നൂരിലേക്ക് പി ജയരാജൻ എത്തിയത്. പയ്യന്നൂരിൽ ഖാദി ബോർഡിന്റെ അവിടെ ഒരു പരിപാടി പി ജയരാജൻ ഉണ്ടായിരുന്നു. അതിനുശേഷം ജയരാജന്റെ ഓഫീസിൽ വെച്ച് കുഞ്ഞികൃഷ്ണനുമായി കൂടിക്കാഴ്ച നടത്തി. 10 മിനിറ്റ് പോലും കൂടിക്കാഴ്ച നീണ്ടില്ല. തന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണെന്നും ഈ ടി എ മധുസൂദനെതിരെ കർശന നടപടിയില്ലെങ്കിൽ പാർട്ടി പ്രവർത്തനത്തിന് താനില്ല എന്നൊരു ഉറച്ച നിലപാട് അദ്ദേഹം എടുക്കുകയുണ്ടായി. പിന്നീട് കൂടുതൽ സംസാരത്തിന് നിൽക്കാതെ അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങുകയായിരുന്നു. പുറത്ത് മാധ്യമങ്ങൾ കണ്ട കുഞ്ഞികൃഷ്ണൻ താൻ തന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണെന്നും മാധ്യമങ്ങളോട് കൂടുതൽ പ്രതികരിക്കാനില്ലെന്നുമാണ് പറഞ്ഞത്. ഇവരുടെ ആവശ്യം ഈ ജില്ലാ സെക്രട്ടേറിയറ്റിൽ നിന്നും ജില്ലാ കമ്മിറ്റിയിലേക്ക് മാത്രമാണ് തരം താഴ്ത്തിയത്. ഒപ്പം തന്നെ ഈ പരാതി ഉന്നയിച്ച കുഞ്ഞികൃഷ്ണനെ ഏരിയ കമ്മിറ്റി അംഗത്ത് ഏരിയ കമ്മിറ്റി സെക്രട്ടറി സ്ഥാനത്ത് നിന്നും മാറ്റി. ഈ രണ്ട് തീരുമാനവും അംഗീകരിക്കില്ലെന്നും ഈ ശക്തമായ നടപടി ഇദ്ദേഹത്തിനെതിരെ വേണമെന്നും പറഞ്ഞൊരു നിലപാടിലാണ് നിൽക്കുന്നത്. ഒപ്പം തന്നെ പയ്യന്നൂരിലെ മുതിർന്ന നേതാക്കളായ സി കൃഷ്ണൻ, അതുപോലെ സന്തോഷ്, നാരായണൻ ഉൾപ്പെടെയുള്ളവരെല്ലാം ഈ പാർട്ടി തീരുമാനത്തിൽ ഇഴഞ്ഞു നിൽക്കുന്നതെന്നാണ് നമുക്ക് വിവരം ലഭിക്കുന്നത്. ഈ ഘട്ടത്തിലാണ് വി കുഞ്ഞികൃഷ്ണനെ അനുനയിപ്പിച്ചുകൊണ്ട് പാർട്ടിക്കകത്ത് മറ്റ് പ്രശ്നങ്ങളില്ല എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമാണ് ഈ ഘട്ടത്തിൽ നടക്കുന്നത്. പക്ഷേ ഇത് പരാജയപ്പെട്ടിരിക്കുന്നു. അവിടെയുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി അവിടെ ഒരു മാനസിക ഐക്യമില്ലായ്മ മാത്രമാണുള്ളത് എന്ന വിശദീകരണമാണ് ജില്ലാ കമ്മിറ്റി നൽകുന്നത്. അതിന്റെ ഭാഗമായാണ് ഈ സി പി എമ്മിന്റെ സംസ്ഥാന കമ്മിറ്റി അംഗമായ ടി വി രാജേഷിനെ അവിടെ ചുമതല കൊടുത്തത്. പക്ഷേ ഈ പാർട്ടി തീരുമാനത്തെ അംഗീകരിക്കാതെ പരസ്യമായി സമൂഹ മാധ്യമങ്ങളിലൂടെ വലിയ പ്രചരണം നടത്തുന്നു. പാർട്ടിയുടെ പ്രസ്താവന ഫേസ്ബുക്കിൽ ഇട്ടതിന് പിന്നാലെ 100-ലേറെ പ്രവർത്തകരാണ് ഇതിനെ എതിർത്തുകൊണ്ട് കമന്റുകൾ ഇടുന്നത്. ഇതെല്ലാം പാർട്ടിയെ പ്രദേശത്ത് പ്രതിരോധത്തിലാക്കുന്നുണ്ട്. അവിടെയുള്ള വാട്സാപ്പ് കൂട്ടായ്മകളിലൊക്കെ ഈ പാർട്ടി പ്രവർത്തകർ അതിൽ നിന്ന് പുറത്തു വരുന്ന സാഹചര്യമുണ്ട്. അങ്ങനെ വി കുഞ്ഞികൃഷ്ണനെ മാറ്റി നിർത്തുന്നത് പാർട്ടിക്ക് അവിടെ ഗുണം ചെയ്യില്ല. അഴിമതി പുറത്തു കൊണ്ടുവന്ന ആളെ, അത് തെളിവ് സഹിതം പുറത്തു കൊണ്ടുവന്ന ആളെ മാറ്റി നിർത്തുന്നത് പാർട്ടി നേതൃത്വത്തിന് തെറ്റുപറ്റിയെന്ന വിമർശനം വലിയ രീതിയിൽ ഉയരുമ്പോൾ പി ജയരാജനെ തന്നെ രംഗത്തിറക്കിയിരുന്ന അന്വേ ശ്രമം നടത്തി. പി ജയരാജനുമായി വലിയ വ്യക്തിബന്ധമുള്ള ആളാണ് ഈ വി കുഞ്ഞികൃഷ്ണൻ. അതുകൊണ്ടാണ് ജയരാജനെ തന്നെ രംഗത്തിറക്കിയത്. പക്ഷേ കൂടുതൽ ചർച്ചയ്ക്ക് നിൽക്കാതെ 10 മിനിറ്റ് പോലും സംസാരിക്കാതെ അവിടെ നിന്നും കുഞ്ഞികൃഷ്ണൻ ഇറങ്ങിപ്പോകുന്ന സാഹചര്യമാണ് ഉണ്ടായത്. മാത്രമല്ല, അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്നു താൻ തന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്, ശക്തമായ ഒരു നടപടി ഇല്ലാതെ പിന്നോട്ടില്ല, പൊതുപ്രവർത്തനത്തിന് താനില്ല എന്ന നിലപാട് അദ്ദേഹം ആവർത്തിക്കുകയാണ്. അദ്ദേഹം ഇപ്പോൾ വെള്ളൂരിലെ തന്റെ വീട്ടിലേക്ക് മടങ്ങിയിരിക്കുകയാണ്. ശരി, നൌഫൽ പറഞ്ഞ പോലെ 10 മിനിറ്റ് പോലും ആ ചർച്ച നീണ്ടു നിന്നില്ല. തന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണെന്ന് കുഞ്ഞികൃഷ്ണൻ പറഞ്ഞു. ചർച്ചയ്ക്ക് ശേഷം അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളിലേക്ക്. നൌഫൽ, കട്ടവനെ കിട്ടിയില്ലെങ്കിൽ കിട്ടിയവനെ പിടിക്കുക എന്ന നയം എന്ന തോതിൽ തുടങ്ങിയ ട്രോള്, പക്ഷേ അങ്ങനെയല്ല, പാർട്ടിക്ക് വലിയ തലവേദന ഉണ്ടാക്കുന്ന ഗൗരവമായ രീതിയിലേക്ക് തന്നെ മാറുന്ന സ്ഥിതി പയ്യന്നൂരിൽ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ പി ജയരാജൻ തന്നെ നേരിട്ട് രംഗത്തിറങ്ങിയിട്ട് പോലും കുഞ്ഞികൃഷ്ണനെ അനുനയിപ്പിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിൽ ഇനിയിപ്പോൾ എന്തായിരിക്കും പാർട്ടിയുടെ നീക്കം? ശാലിനി, അവിടെ 3 ഫണ്ടുകളിലായി 1 കോടിയിലേറെ രൂപ തട്ടിപ്പെടുത്തു എന്നാണ് പരാതി. ഇതിൽ ആരോപണ വിധേയനായിരിക്കുന്നത് പയ്യന്നൂർ MLA ടി ഐ മധുസൂദനാണ്. അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട വിവാദമായി ഇപ്പോൾ മാറുന്നത് ധനരാജിന്റെ, രക്തസാക്ഷി ധനരാജിന്റെ കുടുംബസഹായ ഫണ്ട് 85 ലക്ഷത്തോളം പിരിച്ച് അതിൽ 42 ലക്ഷം രൂപ 2 നേതാക്കൾ അവരുടെ അക്കൗണ്ടിലേക്ക് മാറ്റുകയും പിന്നീട് അത് പിൻവലിക്കുകയും ചെയ്തു. ഈ പിൻവലിച്ചതിന്റെ അടക്കം ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ഉൾപ്പെടെയാണ്
ജില്ലാ നേതൃത്വത്തിന് ഈ കുഞ്ഞികൃഷ്ണൻ പരാതി നൽകിയത്. പക്ഷേ അതിലൊരു അന്വേഷണം ഇവിടെ ഇതുവരെ നടത്തിയില്ല. ആകെ അന്വേഷിച്ചത് പാർട്ടിയുടെ ഏരിയ കമ്മിറ്റി ഓഫീസ് കെട്ടിട നിർമ്മാണ ഫണ്ടിലെ അഴിമതിയും ഒപ്പം തന്നെ അവിടെ 2021 തെരഞ്ഞെടുപ്പ് ഫണ്ടിലെ ക്രമക്കേടുമാണ്. പക്ഷേ ധനരാജിന്റെ ഈ 42 ലക്ഷം എവിടെ പോയി എന്ന ചോദ്യത്തിന് ഇതുവരെ ഉത്തരം നൽകുന്നില്ല. അവിടെ ടി ഐ മധുസൂദനൻ ഒരു ജാഗ്രത കുറവുണ്ടായി എന്ന് മാത്രമാണ് നേതൃത്വം വിശദീകരിക്കുന്നത്. പക്ഷേ ആ ജാഗ്രത കുറവ് എന്താണ്? ഈ തിരിമറി നടത്തിയ പണം എവിടെ? അപ്പോൾ അവർ പറയുന്നത് ഏരിയ കമ്മിറ്റി ഓഫീസിന്റെ നിർമ്മാണത്തിന് വേണ്ടി ഉപയോഗിച്ചു എന്നാണ്. പക്ഷെ അങ്ങനെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് മിനിറ്റ്സിൽ രേഖപ്പെടുത്തിയില്ല. മാത്രമല്ല ഇതുവരെ ഏരിയ കമ്മിറ്റി ഓഫീസിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഓഡിറ്റിംഗും പൂർത്തിയാക്കിയിട്ടില്ല. ഇങ്ങനെ വലിയ രീതിയിലുള്ള ക്രമക്കേട് കൃത്യമായി കണ്ടെത്തിയത് നേരത്തെ പയ്യന്നൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ സെക്രട്ടറിയായി വിരമിച്ച ഈ വി കുഞ്ഞികൃഷ്ണനാണ്. മാത്രമല്ല ഈ മൂന്ന് ഫണ്ടിലെയും അഴിമതികൾ ഏതൊക്കെ എങ്ങനെയൊക്കെ എന്ന കൃത്യമായ വിവരത്തിന്റെയും തെളിവിന്റെയും അടിസ്ഥാനത്തിൽ കൊടുത്ത പരാതിയായിരുന്നു. ഇങ്ങനെ പരാതി പകൽ വെളിച്ചം പോലെ നിൽക്കുന്ന സാഹചര്യത്തിൽ പോലും വലിയ നടപടി ഉണ്ടാകുന്നില്ല. മാത്രമല്ല വെറും ഈ ജില്ലാ സെക്രട്ടേറിയറ്റിൽ നിന്നും ജില്ലാ കമ്മിറ്റിയിലേക്ക് തരംതാഴ്ത്തുന്നതോടൊപ്പം പരാതി ഉന്നയിച്ച വി കുഞ്ഞികൃഷ്ണനെ ഏരിയ സെക്രട്ടറി സ്ഥാനത്ത് നിന്നും മാറ്റുകയുണ്ടായി. അപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ഈ വിഷയങ്ങളിൽ വലിയ ചർച്ചയാണ് ഉണ്ടാകുന്നത്. ജാഗ്രത കുറവെന്ന് പറയുന്നത് ജാഗ്രതയോടെ കക്കാനായില്ല എന്ന തരത്തിലാണെന്ന് പറഞ്ഞ് പാർട്ടി പ്രവർത്തകരൊക്കെ വിമർശനം ഉന്നയിക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ നടപടിയിലേക്ക് പോകാതെ, വലിയൊരു നടപടിയിലേക്ക് പോകാതെ കാര്യങ്ങൾ കൃത്യമായി അവിടെ പരിഹരിക്കപ്പെടില്ല എന്നൊരു സൂചനയാണ് കിട്ടുന്നത്. അതുകൊണ്ടാണ് പി ജയരാജനെ തന്നെ രംഗത്തിറക്കിയുള്ള ഒരു അന്വേഷണം. പി ജയരാജൻ രാവിലെ തന്നെ ഇവിടെ ഖാദി ബോർഡിന്റെ ഓഫീസിലെത്തുകയും പിന്നീട് കുഞ്ഞികൃഷ്ണൻ ഇങ്ങോട്ടേക്ക് എത്തുകയും അവർ റൂമിൽ 10 മിനിറ്റിലധികം സംസാരിച്ചില്ല. അപ്പോഴേക്ക് തന്നെ താൻ തന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണെന്നും ഈ നടപടിയെടുക്കാതെ കൂടുതൽ ചർച്ചയ്ക്കില്ലെന്നും പറഞ്ഞ് അദ്ദേഹം മടങ്ങുകയായിരുന്നു. മാധ്യമങ്ങളോടും അദ്ദേഹം ഇക്കാര്യം സ്ഥിരീകരിക്കുകയും ചെയ്തു.